മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സനൂഫ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയിൽ ഫിറ്റ് ട്രേഡിലെ ഗസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ടൈപ്സ് ഓഫ് ക്രെയിൻസ് എന്നതിൻ്റെ പാർട്ട് വൺ. ഒബ്ജക്റ്റീവ്സ്: അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ലെസൺ യു ഷാൽ ബി ഏബിൾ ടു സ്റ്റേറ്റ് ബേസിക് ഫംഗ്ഷൻ ഓഫ് ക്രെയിൻ, മെൻഷൻ ദ ടൈപ്സ് ഓഫ് ക്രെയിൻ, ഡിസ്ക്രൈബ് ദ അപ്ലിക്കേഷൻ ഓഫ് വേരിയസ് ക്രെയിൻസ്. അപ്പോൾ ഒരു ക്രെയിനിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വിവിധ തരം ക്രെയിനുകളെ കുറിച്ച് നോക്കാം. ഓരോ ക്രെയിനുകളും ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. ആദ്യം ബേസിക് ഫംഗ്ഷൻ ഓഫ് ക്രെയിൻ. ക്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റേഡി സ്ട്രക്ചറൽ മെമ്പർ ഓഫ് സ്റ്റീൽ വിച്ച് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്, പോർട്ട് ട്രസ്റ്റ് എക്സെട്ര to shift the heavy materials from one place to another place for subsequent operation, assembly, etc. അപ്പോൾ ഒരു ക്രെയിൻ എന്ന് വെച്ചാൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് വളരെ സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ അത് സോളിഡാണ്. ഓക്കെ, സോ ഇൻഡസ്ട്രീസിലും അതേപോലെ സീ പോർട്ടിലും ഒക്കെ ഹെവി മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക്, ഇപ്പം നമ്മൾ ഒരു 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 വലിയൊരു മെറ്റീരിയൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം മറ്റൊരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റാൻ ഈ ക്രെയിൻ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു അസംബ്ലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, വിവിധ തരം പാർട്സ് കൊണ്ടുവരാനൊക്കെ ക്രെയിൻ വളരെ അത്യാവശ്യമാണ്. ദ ഷേപ്പ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ വേരീസ് വിത്ത് അപ്ലിക്കേഷൻ ആൻഡ് ടൈപ്സ്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് ക്രെയിൻസ് അവൈലബിൾ. അപ്പോൾ ഓരോ ഏതാണോ അപ്ലിക്കേഷൻ അതിനനുസരിച്ച് ഈ ക്രെയിനുകളുടെ ഷേപ്പും അതിൻ്റെ കൺസ്ട്രക്ഷനും നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ക്രെയിൻസ് നമുക്കിപ്പോൾ ലഭ്യമാണ്. ടൈപ്സ് ഓഫ് ക്രെയിൻസ് നോക്കാം. ആറ് ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫ്ലോർ ക്രെയിൻസ്, ജിഗ് ക്രെയിൻസ്, ഡെറിക് ക്രെയിൻസ്, ഓവർ ഹെഡ് ക്രെയിൻസ്, ഗാൻഡ്രി ക്രെയിൻസ് ആൻഡ് ട്രാവലിംഗ് ക്രെയിൻസ് വരും. ഓരോ ക്രെയിനിനെ കുറിച്ചും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ഫ്ലോർ ക്രെയിൻസ് നോക്കാം. ഹാൻഡ് ഓപ്പറേറ്റഡ് ഫ്ലോർ ക്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ലൈറ്റ് ലോഡ്സ് അപ് ടു 2000 കിലോഗ്രാം ഓൺ ദ ഷോപ്പ് ഫ്ലോർ. അപ്പോൾ ഫിഗറിൽ ഈ ഒന്നാമത്തെ ഫിഗർ നോക്കാം, ഫ്ലോർ ക്രെയിൻ. അപ്പൊ അതിൽ ഉപയോഗിച്ചിട്ടുള്ള പാർട്സ് നമുക്ക് ശ്രദ്ധിക്കാം. അതിലൊരു ചെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളുടെ എക്സാക്ട്ലി ഒരു ഒരു സൈക്കിൾ എങ്ങനെയാണോ നമ്മൾ ഓടിക്കുന്നത് അതുപോലെയാണ് ഈ ക്രെയിൻ ഓടിക്കുന്നത്. അവിടെ ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ കാണുന്നുണ്ട്. അപ്പൊ അത് തിരിക്കുമ്പോൾ ഈ ചെയിനിന് അനുസരിച്ച് നമ്മുടെ ഈ ക്രെയിനിന്റെ മുകളിലുള്ള ഭാഗം നമുക്ക് ഉയർത്താനും താഴ്ത്താനും ഒക്കെ കഴിയും. അതിൻ്റെ അറ്റത്തൊരു ഹുക്കും കൂടി നമുക്ക് കാണാം. ഇതേ ക്രെയിന് ഇപ്പോൾ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലാണ് രണ്ടാമത്തെ ഫിഗർ. അതിൽ നമുക്ക് ഹാൻഡ് ഓപ്പറേറ്റിംഗ് ഇല്ല. ഹാൻഡ് ഓപ്പറേറ്റിംഗ് ഉള്ള സമയത്ത് ഉള്ള ക്രെയിൻസിൽ നമുക്ക് ലൈറ്റ് ലോഡ്സ് അതായത് 2000 കിലോഗ്രാം വരെ മാത്രമേ അവിടെ ഷോപ്പ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഷോപ്പ് ഫ്ലോർസിലൊക്കെ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉണ്ട്, അതുപോലെ ഹൈഡ്രോളിക് റാം ഉണ്ട്. അപ്പൊ ആ സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു ഒരു ലിക്വിഡ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പൊ അത് ലിക്വിഡിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് നമുക്ക് ഹൈഡ്രോളിക്ലി ലിക്വിഡിന്റെ പ്രഷർ അനുസരിച്ച് നമുക്ക് ഈ ക്രെയിനിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കുറച്ചും കൂടി ഹെവിയർ വെയ്റ്റ്സ് ഇതിലേക്ക് കൊടുക്കാൻ കഴിയും. The boom of the crane is moved up and down approximately 30 degree hydraulically. The boom can be extended to work for a longer reach. അപ്പോൾ ബൂം എന്ന് പറയുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഈ ക്രെയിനിൻ്റെ മുകളിലുള്ള ആ ഒരു റോഡ് പോലത്തെ ആ ഒരു നീളത്തിലുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബൂം ഓഫ് ദ ക്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൂം ഓഫ് ദ ക്രെയിനിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം, അതേപോലെ താഴേക്ക് കൊണ്ടുവരാം. 30 degree ആംഗിളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ക്രെയിൻസിൽ. അപ്പോൾ അത് മാത്രമല്ല, ഈ ബൂമിനെ നമുക്ക് നീട്ടിക്കൊണ്ടുവരാനും കഴിയും. അപ്പോൾ നമ്മളുടെ ഒരു വർക്കിനനുസരിച്ച്, ഏതാണോ വർക്ക്, ഇപ്പോൾ വർക്കിന് കുറച്ച് ദൂരം വേണമെങ്കിൽ ആ മുകളിലുള്ള ആ ലെങ്ത്തിനെ നമുക്ക് നീട്ടിക്കൊണ്ടുവരാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആസ് ദ ബൂം എക്സ്റ്റെൻസ്
ദ ലോഡ് കാരിയിങ് കപ്പാസിറ്റി ഡിക്രീസസ്. തീർച്ചയായിട്ടും ഈ ഭൂമി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് കൂടുതൽ ലോഡ് കൊടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ കൂടുതൽ ലോഡ് വരുമ്പോൾ അത് ജസ്റ്റ് മറിഞ്ഞു പോകും അല്ലേ, അത് ടോപ്പിൾ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എത്രത്തോളം എക്സ്റ്റെൻഷൻ കുറവാണോ അത്രത്തോളം വെയിറ്റ് അതിന് താങ്ങാൻ കഴിയും. അപ്പൊ ലോ എക്സ്റ്റെൻഷൻ കൂട്ടിയിട്ട് നമ്മൾ വെയിറ്റ് കൂട്ടാൻ കഴിയില്ല, അത് ടോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ കപ്പാസിറ്റി റേഞ്ചസ് ഫ്രം 1000 kg ടു 5000 kg എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ലിമിറ്റ്. ഇനി ദീസ് ഫ്ലോർ ക്രെയിൻസ് ആർ മൗണ്ടഡ് ഓൺ വീൽസ് ആൻഡ് ക്യാൻ ബി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ പുഷിംഗ്. ഓക്കെ, അപ്പൊ അതിൽ വീൽസ് ഉണ്ട്, തീർച്ചയായിട്ടും നമ്മൾ കണ്ടു താഴെ വീൽസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ അത് വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് അസിസ്റ്റ് ലൈക്ക് എഞ്ചിൻ്റെ അസിസ്റ്റൻസോ മറ്റോ അസിസ്റ്റൻസോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് പുഷ് ചെയ്തിട്ടാണ് ഇതിനെ നീക്കിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് നമ്മൾക്ക് ലോഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ക്രെയിൻസ് എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത്. ഒരിക്കലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓടില്ല. ഓക്കെ, അതിന് വന്നിട്ട് ഈ ഹൈഡ്രോളിക് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നത് ലോഡ് ഉയർത്താനും താഴ്ത്താനും മാത്രമാണ്. ഓക്കെ, മറിച്ച് നമ്മൾക്ക് ഈ ക്രെയിൻ നീക്കിക്കൊണ്ടുപോകാനാ നമ്മൾ ജസ്റ്റ് അതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ജിപ്പ് ക്രെയിൻസ് എന്താണെന്ന് നോക്കാം. ഫിഗർ 2 ഷോസ് സിമ്പിൾ ജിപ്പ് ക്രെയിൻ മൗണ്ടഡ് ഓൺ ദ സ്ട്രോങ് ബേസ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ബിയറിംഗ് പ്ലേറ്റ് അറ്റ് ദ ടോപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ചിത്രത്തിൽ ശ്രദ്ധിക്കാം. ഇതിൽ ഒരു ഈ ടൈപ്പ് ഓഫ് ക്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഒരു സ്ഥലത്ത് അതിനെ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടാണ് ഇത് ലോഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എടുത്തു വെക്കുന്നത്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ വെർട്ടിക്കൽ മാസ്റ്റ് ഉണ്ട്. ആ മാസ്റ്റ് വന്നിട്ട് രണ്ട് മുകളിലും താഴെയുമായിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് അത് ഘടിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ അറ്റങ്ങളിൽ ഒരു ബിയറിംഗ് പ്ലേറ്റ് താഴെയും വെക്കും മുകളിലും വെക്കും. ഓക്കെ, ഈ ബിയറിംഗ് പ്ലേറ്റ് എന്തിനാണ് വെക്കുക? നമുക്കറിയാം നമ്മളുടെ വാഹനങ്ങളിലൊക്കെ ബിയറിങ്സ് ഉണ്ട്. ഒരു എഞ്ചിനിൽ നിന്നും ഷാഫ്റ്റ് നമ്മളുടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ആ ഷാഫ്റ്റിൽ നമ്മൾ ബിയറിംഗ് എന്തായാലും ഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കുലർ റിംഗ് ആണ്. ആ റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ ഷാഫ്റ്റ് വെക്കുമ്പോൾ ഈ ഷാഫ്റ്റ് വെച്ച ശേഷം ബാക്കിയുള്ള ചുറ്റിലുമുള്ള, അതായത് ഈ ഷാഫ്റ്റിനും അതേപോലെ ആ റിങ്ങിനും ഇടയിലുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചെറിയ സ്റ്റീൽ ബോൾസ് വെക്കും. അപ്പം നമ്മളുടെ ഈ ഷാഫ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ആ റിങ്ങിൻ്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിംഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്രെയിൻസിലും ബിയറിംഗ് പ്ലേറ്റ് ഉള്ളത്. അപ്പോൾ ഈ ക്രെയിനിൻ്റെ ഈ വെർട്ടിക്കൽ മാസ്റ്റ് ഫ്രീ ആയിട്ട് അതിനുള്ളിൽ നമുക്ക് 360 degrees റൊട്ടേറ്റ് ചെയ്യാൻ കഴിയണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിയറിംഗ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ബൂം ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഘടിപ്പിച്ചിട്ടുള്ളത് സ്റ്റിഫ് ലെഗ്സ്, നമുക്ക് കാണാം രണ്ട് സ്റ്റിഫ് ലെഗ്സ് ഉണ്ട്, അതുപോലെ ഗൈ സപ്പോർട്ട്സ് ഉണ്ട്. ഇതൊക്കെയും ഈ ഹൊറിസോണ്ടൽ ബൂമിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട്സ് ആണ് ഇതൊക്കെ. അതിനുശേഷം അപ്പൊ നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ ബൂം, ഓക്കെ ഹൊറിസോണ്ടൽ ബൂമിലേക്ക് പിന്നെ നമുക്ക് ട്രോളി മൗണ്ടഡ് ബ്ലോക്ക് വന്നിട്ട് അതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു റോഡിലേക്ക് ലിഫ്റ്റിംഗ് ടാക്കിൽ വെച്ചിട്ട് ഹൂക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ലോഡ് വെക്കുക. അപ്പൊ നമുക്ക് ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കാം. അതായത് ഈ ഈ റോഡ് ഉണ്ടല്ലോ, ലിഫ്റ്റിംഗ് ടാക്കിളുടെ റോഡ്, നമുക്ക് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഈ ഹൊറിസോണ്ടൽ ബൂംസ് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമുക്ക് നീക്കാൻ കഴിയും. ഇനി വെർട്ടിക്കൽ മാസ്റ്റ് 360 degrees റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സർക്കുലർ ഏരിയ അല്ലെ, ആ ഒരു സർക്കുലർ ഏരിയയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് മാത്രമാണ് നമുക്ക് ഈ ജീപ്പ് ക്രെയിൻസിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക. അപ്പൊ ജീപ് ക്രെയിൻസ് വർക്ക് ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഏരിയയിൽ മാത്രമേ അത് അതിനു ചുറ്റുമുള്ള എത്ര സർക്കുലർ ഏരിയ ഇതിന് കവർ ചെയ്യാൻ കഴിയുമോ അത് അത്ര ഏരിയക്ക് മാത്രമേ ഈ ജീപ് ക്രെയിന് കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ അല്ലെ. അപ്പൊ ഇത് നമുക്ക് ജീപ് ക്രെയിൻസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം, പക്ഷെ ഒരു ലോഡ് എടുത്തതിന് ശേഷം അത് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇതുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തുള്ള ലോഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനാണ് ഈ ഒരു ക്രെയിന് ഉപയോഗിക്കുന്നത്. ഇനി ദേർ ആർ 3 പോസിബിൾ മൂവ്മെന്റ്സ് ഓഫ് ലോഡ്. അതാണ് നമുക്ക് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ആദ്യം റൈസ് ഓർ ലോവർ ദ ലോഡ്. ഓക്കെ, നമുക്ക് അത് മുകളിലേക്കോ താഴേക്കോ ലോഡിനെ
കൊണ്ടുവരാൻ കഴിയും. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് ലോഡ് ബിറ്റ്വീൻ മാസ്റ്റ് ആൻഡ് എൻഡ് ഓഫ് ബൂം. അത് നമുക്കറിയാം, ഈ ഹൊറിസോണ്ടൽ ബൂമിനെ നമ്മൾ ലെഫ്റ്റും റൈറ്റിക്കും നീക്കാൻ കഴിയും, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ലോഡ് അങ്ങോട്ടും നീക്കാൻ കഴിയും. ഇനി 360 ഡിഗ്രി റൊട്ടേഷൻ ഓഫ് മാസ്റ്റ് ഓൺ ഈച്ച് ആക്സിസ്, ഇതിനെ നമ്മൾ സ്ലൂയിങ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ മാസ്റ്റ് 360 ഡിഗ്രി അതിന് ചുറ്റാൻ കഴിയും അല്ലെ. അപ്പൊ അത് ആ ഒരു ഓപ്പറേഷന് നമ്മൾ സ്ലൂയിങ് ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, അതിന്റെ ആക്സിസ് ഏതാണ്? ആ വെർട്ടിക്കൽ ഒരു സിലിണ്ട്രിക്കൽ റോഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ സിലിണ്ട്രിക്കൽ റോഡിന്റെ നടുവിലൂടെ പോകുന്ന ലൈനിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സിസ്. അപ്പൊ ആ വെർട്ടിക്കൽ ആക്സിസിന്റെ എബൌട്ട് ആയിട്ടാണ് ഇത് ജസ്റ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജിപ് ക്രെയിനിനെ കുറിച്ച് നോക്കാം. ഇതിന്റെ പേര് പില്ലർ ജിപ് ക്രെയിൻ. പില്ലർ എന്ന് വെച്ചാൽ തൂണ്. ഓക്കെ, സു ഫിഗർ 3 ഷോ പില്ലർ ജിപ് ക്രെയിൻ. ദ ബോട്ടം ഈസ് ഫാസ്റ്റൻഡ് ടു ദ മാസ്റ്റ് അബൌട്ട് 2/3 ഓഫ് ദ വേ ഫ്രം ദ ബേസ്. അപ്പൊ ഇതിന്റെ താഴത്തെ പോർഷന് ഫാസ്റ്റൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ബോൾട്ടും നട്ടും ബോൾട്ടും വെച്ചിട്ട് ഈ ചെയ്തിട്ടുള്ളത് 2/3 ബേസിൽ, അതായത് ഈ ബേസിൻ്റെ 2/3 ഒരു ഭാഗം മൊത്തമായിട്ട് ഫാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പില്ലറിൻ്റെ 2/3 ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കാണാം ഒരു ഹൊറിസോണ്ടൽ ബൂം ഉണ്ട്. അവിടെ ഒരു ഒരു ട്രോളി ബ്ലോക്ക് ഉണ്ട്. അതിൽ നിന്നും ഒരു റോഡ് വന്നിട്ടാണ് ഈ ഹുക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ നമുക്ക് ഇതിൽ കാണാം ഈ ഹൊറിസോണ്ടൽ ബൂമിന്റെ ഒരു അറ്റത്ത് ഒരു മോട്ടറാണ് അവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ആ മോട്ടർ എന്തിനാണെന്ന് വെച്ചാൽ ആ മോട്ടറിൽ ഒരു ഒരു മേ ബി ഒരു ചെറിയൊരു റോപ്പോ അല്ലെങ്കിൽ ചെയിനോ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് വന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഈ ഹൊറിസോണ്ടൽ ബൂമിനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരാൻ കഴിയും. അപ്പൊ നമുക്ക് ഹെവി വെയിറ്റ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും മോട്ടറിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുകളിലേക്കും താഴേക്കും ഒക്കെ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ബൂമിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദ റിയർ എൻഡ് ഓഫ് ദ ബൂം എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ മാസ്റ്റ്. നമ്മൾ കണ്ടിരുന്നു അല്ലെ, ഭൂമിന്റെ റിയർ എൻഡ് അവിടെയാണ് ഒരു മോട്ടർ നമ്മൾ കണ്ടത്. ബൂം ഈസ് സപ്പോർട്ടഡ് ബൈ ഗൈസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ മാസ്റ്റ് ടു പ്രൊവൈഡ് അഡീഷണൽ സപ്പോർട്ട്. അപ്പോൾ അവിടെ ഒരു ഗൈ സപ്പോർട്ട്സ് ഉണ്ട് ഈ ഹൊറിസോണ്ടൽ ബൂമിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ. ദ ലിഫ്റ്റിംഗ് ടാക്കിൾ ഓൺ ദ ബൂം ഹാങ്സ് ഫ്രം എ ട്രോളി മൗണ്ടഡ് ബ്ലോക്ക്. എന്തിനാണ് ഈ ട്രോളി മൗണ്ടഡ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്? ട്രോളി മൗണ്ടഡ് ആകുമ്പോൾ നമുക്ക് അതിനെ ഈ റോഡിനെ അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹുക്ക് റോഡിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും എത്ര ലെങ്ത് വേണോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ ബോൾട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ അതിന് ഹൊറിസോണ്ടൽ ഭൂമിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്യിപ്പിക്കാനും കഴിയും. ലെങ്ത് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ കഴിയും. അതാണ് വിച്ച് സ്ലൈഡ്സ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബൂം ടു ഷിഫ്റ്റ് ദ ലോഡ് അറ്റ് എനി പൊസിഷൻ. ദ ലോഡ് ക്യാൻ ബി റൊട്ടേറ്റഡ് വിത്ത് ഇൻ എ റേഡിയസ് ഫ്രം മാസ്റ്റ്. അപ്പോൾ പഴയ നമ്മുടെ ജീപ്പ് ക്രെയിനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എബൌട്ട് ദ റേഡിയസിൽ ഈ സർക്കുലർ ഏരിയൻ്റെ ഉള്ളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ലോഡിനെ മാറ്റിവെക്കാൻ കഴിയുമോ, അത് മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ജീപ്പ് ക്രെയിനിൽ നിന്ന് നോക്കാം, ബ്രാക്കറ്റ് ജീപ്പ് ക്രെയിൻ. ഓക്കെ, സോ അതിന് ഫിഗർ 4 നമുക്ക് നോക്കാം. അത് വന്നിട്ട് വളരെ ലൈറ്റ് ലോഡ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രെയിൻ ആണ്. ബ്രാക്കറ്റ് പോലെയാണ് ഇതുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു വാൾ കാണാം, ഒരു ചുമര, ആ ചുമരിലേക്ക് ജസ്റ്റ് ഒരു റോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊരു ബ്രാക്കറ്റ് പോലെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് ആയി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ വാർപ്പിൽ കാണുന്ന ഈ സ്റ്റീൽ ഹുക്ക് ഉണ്ടാവുമല്ലോ വാർപ്പിൽ, അതുപോലത്തെ ഹുക്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഹുക്സിൻ്റെ ഇടയിൽ നമുക്ക് റോപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഭാഗത്തു നിന്ന് വലിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നും നമുക്ക് ഈ ലോഡിനെ നമുക്ക് ഉയർത്താനും താഴ്ത്താനും ഒക്കെ പറ്റും. അപ്പോൾ ചെറിയ ലോഡ്സിനെ മാത്രമേ പറ്റുള്ളൂ, കാരണം ഇവിടെ വന്നിട്ട് അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രെയിന് അല്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത്തരം ക്രെയിൻസും ഉപയോഗിക്കാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്രെയിനിനെ പരിചയപ്പെടാം, ഡെറിക് ക്രെയിൻസ്. ഡെറിക് ക്രെയിൻസിൽ തന്നെ
നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. അതിലെ ആദ്യത്തേത് ജിൻ പോൾ ഡെറിക് ക്രെയിൻ. അപ്പോൾ നോക്കാം, ജിൻ പോൾ ഡെറിക് ഹാസ് വൺ സിംഗിൾ പോൾ യൂണിറ്റ്സ് വിത്ത് വൺ എൻഡ് ഫേംലി സെക്യൂർഡ് അറ്റ് ദ ബേസ് ടു പ്രിവെൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എൻഡ് ബേസിൽ ബലമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേംലി താഴത്ത് നമുക്ക് നമുക്ക് ചിത്രത്തിൽ കാണാം, താഴത്തെ പോർഷൻ പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. വൺ സിംഗിൾ പോൾ, അപ്പൊ ഇതിന് നമ്മൾ പോൾ ആണ് പറയുന്നത്, ജിൻ പോൾ. പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കറണ്ട് കമ്പികൾ വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ പോസ്റ്റ്, അതുപോലെയാണ് പോൾസ് ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ താഴെ ഫേമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, മുകളിൽ നമ്മൾ കുറേ റോപ്പ് പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫോർവേഡ് ഗൈസ് എന്ന് പറയും, മുൻപിലുള്ളത്. അതേപോലെ പിന്നിലുള്ളത് നമ്മൾ ആഫ്റ്റർ ഗൈസ് എന്നും പറയും. ഓക്കെ, എന്നിട്ട് ഈ ജിൻ പോളിൽ നമ്മൾ ഒരു റോഡ് അറ്റാച്ച് ചെയ്യും, അതിലാണ് നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടെമ്പററി ഹോയിസ്റ്റ് ടു റേസ് ആൻഡ് ലോവർ എ നമ്പർ ഓഫ് ലൈറ്റ് ലോഡ്സ്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ പിടിപ്പിക്കണം. ഇത് ജസ്റ്റ് നമ്മുടെ ഈ ജിൻ പോൾ വന്നിട്ട് താഴെ നമ്മൾ വേണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഇത് വെക്കാം. ഓക്കെ, ജസ്റ്റ് മണ്ണിലേക്ക് ഇറക്കി വെക്കാം ജിൻ പോളിനെ. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫോർവേഡ് ഗൈസ് ആഫ്റ്റർ ഗൈസ് കണക്ട് ചെയ്ത ശേഷം ഈ ജിൻ പോളിന്റെ മുകളിൽ നമ്മൾ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഒരു ബിയറിംഗ് പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നീക്കാൻ കഴിയും അല്ലേ, മുകളിലേക്കും താഴേക്കായിട്ട് നീക്കാൻ കഴിയും. എന്നിട്ട് അതിലൊരു ഹുക്ക് കണക്ട് ചെയ്തിടണം. അപ്പോൾ അല്ലെങ്കിൽ വളരെ ചെറിയ ലോഡ്സിനൊക്കെ നമുക്ക് ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് ഈ ടാക്കിൾ ലോഡ് ലൈൻ ഉണ്ടല്ലോ, നമുക്ക് ഫിഗറിൽ നോക്കാം. ആ ലൈനിനെ നമ്മൾ ആ ലൈനിലേക്ക് നമ്മളൊരു റോപ്പ് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അപ്പുറത്ത് നിന്നും നമ്മൾ ഇതിനെ വലിക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താവും, ഇപ്പുറത്തുള്ള ലോഡ് ഉയരും, അതുപോലെ അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇൻ സെറ്റിംഗ് അപ്പ് എ ജിൻ പോൾ യൂസ് അറ്റ്ലീസ്റ്റ് ടു ആഫ്റ്റർ ഗൈസ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ വർക്കിംഗ് എൻഡ് ഓഫ് ദ പോൾ. അപ്പോൾ ഈ ആഫ്റ്റർ ഗൈസ് അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണമെങ്കിലും മിനിമം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. കാരണം ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സൈഡിലേക്ക് ഇത് സപ്പോർട്ട് കിട്ടില്ല, അത് വീണ് പോകും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഡെറിക് ക്രെയിനിനെ കുറിച്ച് പരിചയപ്പെടാം. ഇതിൻ്റെ പേരാണ് ഗൈഡ് ഡെറിക് ക്രെയിൻ. നമുക്കറിയാം ഗൈ സപ്പോർട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഈ മാസ്റ്റിനെ നമ്മൾ ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് നിറയെ റോപ്പ്സ് മുകളിൽ കണക്ട് ചെയ്തിട്ട് താഴെ അത് വലിച്ച് കെട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സപ്പോർട്ടിനെയാണ് നമ്മൾ ഗൈ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലത്തെ ടൈപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഡെറിക്സ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ വുഡ്, കോമൺലി സ്റ്റീലാണ്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. ഡെറിക് ആർ ബൂ ഈസ് സപ്പോർട്ടഡ് വിത്ത് മാസ്റ്റ്. നമുക്ക് ചിത്രത്തിൽ ശ്രദ്ധിക്കാം, ഒരു മാസ്റ്റ്. മാസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കറിയാം ഒരു ജിൻ പോൾ നമ്മൾ മുൻപ് പഠിച്ചിരുന്നു, നടുവിലൂടെ പോകുന്ന ഈ ഒരു റോഡിനെയാണ് നമ്മൾ മാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഒരു ഡെറിക് ഓർ ബൂം കണക്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു വളഞ്ഞ് നിൽക്കുന്ന ഒരു റോഡ് നമുക്ക് കാണാം അല്ലേ. മാസ്റ്റിൻ്റെ താഴത്തു നിന്നും വളഞ്ഞു പോയിട്ടുള്ള ഒരു റോഡ്, അതിനെയാണ് നമ്മൾ ഡെറിക് അഥവാ ബൂം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത് എങ്ങനെയാണ്, താഴെ വന്നിട്ട് അത് മാസ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു റോഡും അതുപോലെ തന്നെ റോപ്പും വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാസ്റ്റ് ആൻഡ് ബൂം ആർ ഐദർ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓർ പവർ ഓപ്പറേറ്റഡ്. അപ്പോൾ ഈ നടുവിലുള്ള ഈ മാസ്റ്റും അതുപോലെ തന്നെ ഈ വളഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ബൂം അഥവാ ഡെറിക്കും നമുക്ക് എങ്ങനെ ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗിയർ മോട്ടർ വെച്ചിട്ട് ഗിയർ കണക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് അതൊരു പവർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും കഴിയും. ദ ബൂം റൊട്ടേറ്റ്സ് ത്രൂ എ ഗിയർ. അപ്പോൾ ബൂം വന്നിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും. ഓക്കെ, താഴെ നിന്നും അത് താഴെ ഗിയറിൽ കണക്ട് ചെയ്തിട്ടാണ് പറ്റുന്നത്.
ഫാസ്റ്റിൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ മാസ്റ്റ് നമുക്ക് താഴത്തെ മാസ്റ്റിന് താഴെ നമുക്ക് നോക്കാം അവിടെ കാണാം ഒരു ഗിയർ അറ്റാച്ച് ചെയ്യാം ദ മാസ്റ്റ് ഈസ് പിവോട്ടഡ് ബോത്ത് അറ്റ് ബോട്ടം ആസ് വെൽ ആസ് അറ്റ് ടോപ്പ് അപ്പോൾ മാസ്റ്റ് വന്നിട്ട് നമ്മുടെ മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു താഴെയും മുകളിലും ബിയറിംഗ് വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട് പിവോട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഈ മാസ്റ്റ് ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ 360 ഡിഗ്രി അതിനെ അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും അതിനെയാണ് നമ്മൾ പിവോട്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പിവോട്ടഡ് എന്ന് വെച്ചാൽ മുകളിലും താഴെയും കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ രണ്ട് ഭാഗത്തും മുകളിലും താഴെയും ബിയറിങ്സ് അറ്റാച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിനെ 360 ഡിഗ്രി മാസ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ കഴിയും ഓക്കെ ഇനി ദ ഡെറിക്സ് ഈസ് റൊട്ടേറ്റഡ് ബൈ റോപ്പ് പാസിംഗ് ത്രൂ ഷീവ്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം ഷീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ അത് ഒരു പുള്ളി പോലെയുള്ള സംഭവമാണ് നമുക്കറിയാം പുള്ളി നമ്മുടെ കിണറ്റിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പുള്ളി അത് അതിൻ്റെ ഉള്ളിലൂടെ റോപ്പ് പോകുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഈ ഡെറിക്കിനെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ പുള്ളീസ് കുറേ സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത് നമുക്ക് കാണാം ഡെറിക്കിൽ ഒരു പുള്ളിയുണ്ട് അതുപോലെ താഴത്ത് ഒരു 3 പുള്ളീസ് നമുക്ക് കാണാം ഓക്കെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ റോപ്പും വെച്ചിട്ടാണ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോപ്പ് ഇതിലൂടെ നമ്മൾ വലിക്കുമ്പോഴാണ് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയുക ഇത് നമുക്ക് കൈകൊണ്ട് വലിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ കൂടിയും ഒരു ഈ ഈ പുള്ളീസ് ഒക്കെ നമുക്ക് ഗിയർ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ മോട്ടർ നമ്മൾക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗിയറിൻ്റെ റൊട്ടേഷൻ കൊണ്ട് നമുക്ക് ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഓക്കെ ഡെറിക്സ് ഓഫ് പവർ ഓപ്പറേറ്റഡ് ബൈ പിനിയൻ മെഷീൻ വിത്ത് ഗിയർ ഫാസ്റ്റൻഡ് ടു പവർ ഡ്രൈവ് ഓൾസോ യൂസ്ഡ് നമുക്കറിയാം ഗിയർ പിനിയൻ അല്ലേ നമ്മൾ നമ്മുടെ മറ്റ് ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പിനിയനും ഗിയറും എന്താണെന്ന് അപ്പോൾ ഈ ഒരു ഒരു ഷാഫ്റ്റിലേക്ക് നമ്മൾ ഈ ഒരു ഗിയർ വയ്ക്കും അതിന് തൊട്ട് മറ്റൊരു ഗിയർ വയ്ക്കും അല്ലേ അപ്പോൾ ഷാഫ്റ്റിലേക്ക് വയ്ക്കുന്നത് ചെറിയ ഗിയർ ആയിരിക്കും ആ ഗിയറിനെ തൊട്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഗിയറിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു വലിയ ഗിയർ വയ്ക്കും ഓക്കെ അപ്പോൾ ഈ ചെറിയ ഗിയറിനെ രണ്ടും ഗിയർ തന്നെയാണ് പക്ഷെ ചെറിയ ഗിയറിനെ നമ്മൾ പിനിയൻ എന്നാണ് വിളിക്കുക വലിയ ഗിയർ അതിന് തൊട്ടുള്ള വലിയ ഗിയറിനെ നമ്മൾ ഗിയർ എന്നും വിളിക്കും ഓക്കെ ഇതാണ് അതിന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ ഗിയർ ആയിരിക്കും മോട്ടറിൽ കണക്ട് ചെയ്യുക അപ്പോൾ അതായിരിക്കും ആദ്യം റൊട്ടേറ്റ് ചെയ്യുക അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മറ്റ് തൊട്ടടുത്തുള്ള ഗിയറിനെ അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ പിനിയനെ റൊട്ടേറ്റ് ചെയ്താൽ അതിന് തൊട്ടിട്ടുള്ള ഗിയർ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ അതാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യിച്ചിട്ട് ഒരു മോട്ടറിലേക്ക് പവർ കൊടുക്കുമ്പോൾ ഇതിനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ഓട്ടോമേഷനാക്കി മാറ്റാൻ കഴിയും ഇനി നമുക്ക് മറ്റു രണ്ട് അപ്പം നമ്മളിപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഡെറി ക്രെയിനിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ നോക്കി ഇനി ഒരു രണ്ട് ടൈപ്പും കൂടിയിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം figure 7 and 8 shows stiff leg derrick and breast derrick cranes used for material handling appo namukku aadithe figure 7 like nokkam adu vannittu stiff leg derrick aanu okay adile vannittu ee stiff leg ennathu kondu uddeshichathu stiffness ennathu kondu uddeshicha koodal balamulla ennalladana adayathu pettannu onnum adu valiyilla okay adu strong aayirikkum okay അപ്പൊ അങ്ങനത്തെ ലെഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡെറിക് ക്രെയിൻ ആണ് നമ്മൾ ആദ്യം കാണുന്നത് അവിടുത്തെ അറേഞ്ച്മെന്റ് നമുക്ക് ശ്രദ്ധിക്കാം അവിടെ വന്നിട്ട് 3 ലെഗ്സ് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നടുവിൽ ഒരു വെർട്ടിക്കൽ ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡെറിക് കാണാം ഓക്കെ അതിൻ്റെ ഈ നടുവിലത്തെ മാസ്റ്റിന്റെ മുകളിൽ നിന്നും ഒരു ഡെറിക്ക് പോകുന്നുണ്ട് അതുപോലെ താഴെ നിന്നും ഒരു ഡെറിക്ക് പോകുന്നുണ്ട് താഴെ നിന്ന് പോകുന്ന ഡെറിക്കിൽ ആണ് നമ്മൾ ഈ ട്രോളി ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ട്രോളി ബ്ലോക്ക് അറ്റാച്ച് ചെയ്യുന്ന സാധാരണ നമ്മൾ മുൻപ് പഠിച്ചു എന്തിനാണ് അത് അതിൽ വന്നിട്ട് നമുക്ക് സ്ക്രൂ നട്ടും സ്ക്രൂവും ബോൾട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അത് വന്നിട്ട് ഈ ഈ ഡെറിക്കില് ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ
അത് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ഒരു ലോഡ് എങ്ങനെയാണോ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ അത് വെക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അത് വെച്ചിട്ട് ആ ഒരു ഹോളിലേക്ക് വെച്ചിട്ട് നമുക്കത് ഫിക്സ് അവിടെ ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ലെങ്ത് നമുക്ക് വേരി ചെയ്യിപ്പിക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മൾ ഈ റോപ്പ് അറ്റാച്ച് ചെയ്തിട്ട് ഹുക്ക് അറ്റാച്ച് ചെയ്ത് ലോഡ് നമുക്ക് വെച്ച് ഉയർത്താനും താഴ്ത്താനും ഒക്കെ സാധിക്കുക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ്, അപ്പോൾ ഇതിലും നമുക്ക് ആ അറേഞ്ച്മെന്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുകളിൽ ഒരു റോപ്പ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബ്രസ്റ്റ് ഡെറിക് ക്രെയിൻസ് വെച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിൻ്റെ മുകളിലത്തെ രണ്ട് അറ്റങ്ങളിൽ ഒരു ഗൈ സപ്പോർട്ട് റോപ്പ് വെച്ചിട്ട് അപ്പുറത്ത് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പുള്ളിയുണ്ട്, അതുപോലെ ക്രാങ്ക് ഡ്രം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഡ്രമ്മിനെ ഡ്രമ്മിൻ്റെ അറ്റത്ത് ഒരു ഹാൻഡിൽ നോക്കും. ആ ഹാൻഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റോപ്പ്, സാധാരണ നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന രീതിയിലാണ് ഇത് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ റൊട്ടേറ്റ് ക്രാങ്ക് ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റോപ്പ് അതിലേക്ക് ചുറ്റും. ഓക്കെ, അപ്പോൾ ആ പുള്ളി മുകളിൽ പുള്ളി കാണും. ഓക്കെ, പുള്ളി കാണുന്നുണ്ട്. അപ്പോൾ അതിലുള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലോഡിനെ നമുക്ക് ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ടൈപ്പ് ഓഫ് ക്രെയിനിനെ കുറിച്ച് പരിചയപ്പെടാം. ട്രൈപോഡ് വിത്ത് ചെയിൻ പുള്ളി ബ്ലോക്ക്. ഓക്കെ, നമുക്കറിയാം ട്രൈപോഡ് അല്ലേ, നമ്മുടെ സാധാരണ ക്യാമറ ഒക്കെ വെക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജസ്റ്റ് ഒരു മൂന്ന് കാലുള്ള ഒരു സ്റ്റാൻഡ്, അതിനാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുന്നത്. വിത്ത് ചെയിൻ പുള്ളി ബ്ലോക്ക്, അതിൽ പുള്ളിയുണ്ട് ചെയിൻ ഉണ്ട്. ഓക്കെ, ഇനി ഈച്ച് ലെഗ് ഓഫ് ദ ട്രൈപോഡ് ഈസ് ഹാവിംഗ് എ ഹോൾ അറ്റ് ഇറ്റ്സ് ടോപ്പ് ആൻഡ് ടു ഫിക്സ് അപ്പ് എ സ്റ്റൗട്ട് ബോൾട്ട് ത്രൂ യു ഷേപ്ഡ് ഷാക്കിൾ. നമുക്കറിയാം ഷാക്കിൾ, യു ഷേപ്ഡ് ഷാക്കിൾ, അതായത് ഒരു യു ഷേപ്ഡ് ക്ലാമ്പ് പോലെ ഉണ്ടാവും, അതിൻ്റെ അറ്റത്ത് ഒരു ബോൾട്ട് വെച്ചിട്ട് അതിൽ നട്ട് വെച്ച് നമുക്ക് ഈ യു ഷേപ്പിനെ ടൈറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഷാക്കിൾ. അപ്പോൾ മൂന്ന് കാലുകളിലും, അത് ട്രൈപോഡിൻ്റെ മൂന്ന് കാലുകളിലും ഹോൾസ്, അതിന് മുകളിൽ ഹോൾസ് ഉണ്ടാവും അല്ലേ. എന്തിനാണ് ഹോൾസ്? സ്റ്റൗട്ട് ബോൾട്ട് അതിൽ വെക്കാൻ ഒരു യു ഷേപ്ഡ് ഷാക്കിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്തിനാണ് ഈ യു ഷേപ്ഡ് ഷാക്കിളൊക്കെ വെക്കുന്നത്? നമുക്ക് പുള്ളീനെ അറ്റാച്ച് ചെയ്യണം അല്ലേ. ഈ മൂന്ന് ട്രൈപോഡിൻ്റെ നടുവിൽ മുകളിൽ നമുക്ക് ചിത്രത്തിൽ കാണാം ട്രൈപോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഒരു യു ടൈപ്പ് ക്ലാമ്പ് അല്ലെങ്കിൽ യു ടൈപ്പ് ഷാക്കിൾ അവിടെ വേണം. അപ്പോൾ യു ടൈപ്പ് ഷാക്കിളിലാണ് നമ്മൾ ഒരു ചെറിയ ഒരു ഹുക്ക് വെച്ചിട്ട് ആ ഹുക്കിലായിരിക്കും നമ്മൾ ഈ പുള്ളി വെച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ യു ടൈപ്പ് ഷാക്കിൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ, അതിൽ സ്റ്റൗട്ട് ബോൾട്ട് ഉണ്ടാവും. സ്റ്റൗട്ട് ബോൾട്ട്സ് ഈ മൂന്ന് കാലുകളിലുള്ള ഹോൾസിൽ അത് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൽ നിന്നും യു ഷാക്കിൾ വെച്ചിട്ട് അതിൽ നിന്നും ഒരു ചെറിയ ഹുക്ക് വെച്ചിട്ടാണ് പുള്ളി അറ്റാച്ച് ചെയ്തത്. പുള്ളിയിൽ നമുക്ക് ചെയിൻ ഉണ്ടാവും. ജസ്റ്റ് ആ ചെയിനിൽ ഒരു അറ്റത്ത് നമ്മുടെ ലോഡ് കണക്ട് ചെയ്യാം, മറ്റൊരു അറ്റം നമുക്ക് കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പവർ ഓപ്പറേറ്റ് മോട്ടർ കൊണ്ട് കണക്ട് ചെയ്യാവുന്നതാണ്. This bolt and shackle holds the tripod legs together at the top end, and the chain pulley block can be hooked into the shackle. ഇത് തന്നെ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി a nut is screwed into the threaded end of the bolt, which is riveted slightly to prevent unscrewing and coming out of nut. Okay. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, ബോൾട്ടിൻ്റെ ത്രെഡഡ് എൻഡിൽ നട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്യും നമ്മൾ. ഓക്കെ, പക്ഷേ ഈ ബോൾട്ട് വന്നിട്ട് അവിടെ റിവെറ്റ് ചെയ്തിട്ടുണ്ട്. റിവെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അവിടെ ഫിക്സഡ് ആണ്. റിവെറ്റ് നമുക്ക് അറിയാമല്ലോ, റിവെറ്റ് പറയുമ്പോൾ നമ്മളൊരു ഹോളിൽ വെച്ചതിന് ശേഷം അതിനെ നമ്മൾ അതിന് ചുറ്റിയിൽ കൊണ്ട് അടിക്കും. അപ്പോൾ ഇത് അവിടെ അവിടെ പരന്ന് അത് അവിടെ ഫിക്സ് ആവും. പിന്നെ അത് പെർമനൻ്റ് ആയിട്ടുള്ള ജോയിൻ്റ് ആണ് റിവെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ ബോൾട്ട് അവിടെ നിന്നും അൺസ്ക്രൂ ചെയ്യുക വെച്ചാൽ അത് അഴിഞ്ഞു വരാൻ പാടില്ല അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ ബോൾട്ട് ഈസ് കെപ്റ്റ് എ ലിറ്റിൽ ലൂസ് അഡ്ജസ്റ്റ് ദ പൊസിഷൻ ഓഫ് ത്രീ ലെഗ്സ്. ഓക്കെ, അതാണ്. അപ്പോൾ ബോൾട്ട് വന്നിട്ട് ആ ബോൾട്ട് തിരിച്ച് മുകളിലുള്ള ആ ബോൾട്ട് വന്നിട്ട് കുറച്ച് ലൂസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഈ മൂന്ന് ലെഗ്സിൻ്റെ പൊസിഷൻ, ചിലപ്പോൾ നമ്മൾ അത് മൂന്ന് ലെഗ്സും പരത്തി വെക്കണം, അല്ലെങ്കിൽ അത് ചേർത്ത് വെക്കണം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾട്ടിനെ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് വിശദമായിട്ട് ടൈപ്സ് ഓഫ് ക്രെയിൻസിനെ കുറിച്ചായിരുന്നു.
ആറ് ടൈപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മൂന്ന് ടൈപ്പാണ് നമ്മൾ ഈ പാർട്ട് വണ്ണിൽ പഠിച്ചത്. ഏതൊക്കെയാണ് പഠിച്ചത്? ഫ്ലോർ ക്രെയിൻസ്, ജിപ്പ് ക്രെയിൻസ്, അതുപോലെ ഡെറി ക്രെയിൻസ്. അപ്പോൾ ജിപ്പ് ക്രെയിനിലും ഡെറി ക്രെയിനിലും അതിൽ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ക്രെയിൻസ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നിട്ട് അവസാനം നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ്, അതായത് ട്രൈപോഡ് വിത്ത് പുള്ളി ചെയിൻ ബ്ലോക്കിനെ കുറിച്ചും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ക്രെയിനിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ ചാനൽ.